നമസ്കാരം. നമ്മളിപ്പോൾ വേറെ ചില കണക്കുകളിലേക്ക് പോകാം എന്ന് കരുതി. കണക്കുകളെന്ന് പറയുമ്പോൾ ഏകദേശം 10 ആണ്ടുകളായി ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, നമുക്കറിയാം, അത് ഗുജറാത്താണ്. ഇനിയിപ്പോൾ 2 ദിവസത്തിനകത്ത് നമുക്ക് ഇപ്പോൾ കേന്ദ്ര ബജറ്റ് വരാൻ പോകുന്നു. കേരളം വലിയ പ്രതീക്ഷയിലാണ്, എന്തൊക്കെയോ അവിടെ നിന്നിങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കേരളത്തിനുണ്ട്. ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ഗുജറാത്തിലെ ഒരു കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് യു പിയിലാണ്, ഉത്തർപ്രദേശിലാണ്. അവിടെ ഇപ്പോൾ യോഗി ആദിത്യനാഥും ബി ജെ പിയുടെ നേതൃത്വവും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് യു പിയിൽ താഴെ വീഴുമെന്നുള്ള തന്നെയാണ് നമുക്കറിയാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. ഈ ലോക്സഭാ മണ്ഡലം അയോധ്യ എന്ന് പറയുന്ന സ്ഥലം കൂടി, നിയമസഭാ മണ്ഡലം കൂടി ഉൾപ്പെട്ടതാണ് ഈ ഫൈസാബാദ്. ആ ഫൈസാബാദിൽ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ലോക്സഭ MP ആയി കയറിയിരിക്കുന്നത്. അയാൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. അതിനേക്കാൾ രസകരമായ ഒരു സംഭവമുണ്ട്, അഖിലേഷ് യാദവ് അവിടെ പ്രസംഗിക്കാൻ കയറുമ്പോൾ മുൻ MPയും മുൻ MLA യും എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ, അവധേഷ് പ്രസാദിനെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് സംഭവം നടക്കുന്നത്. അഖിലേഷിനോട് പറഞ്ഞു, അതെ അഖിലേഷേ, ഞാനിപ്പം MLA ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞത്, അഖിലേഷ് പറഞ്ഞ വളരെ രസകരമായൊരു മറുപടിയായിരുന്നു, താങ്കൾ ഇനിയിപ്പോൾ MP ആകാൻ പോവുകയല്ലേ, അപ്പം അതുകൊണ്ടാണ് മുൻ MLA എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കേട്ട പാടെ അവിടെ കൂടിയിരുന്ന ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ കൂടിയിരുന്നവരെല്ലാം അതിശക്തമായി കൈയടിക്കുകയുണ്ടായി. കൈയടിച്ചതിന് ശേഷം അവിടെ എല്ലാം കഴിയുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പെല്ലാം കഴിയുമ്പോൾ ഏകദേശം 500,000 5.5 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ഈ പറയുന്ന അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് നേടിയെടുക്കുന്നത്. അങ്ങനെ ഫൈസാബാദ്, അതായത് നമ്മുടെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ അവധേഷ് പ്രസാദ് വിജയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ അവധേഷ് പ്രസാദിനെ അവിടുത്തുകാർ തെരഞ്ഞെടുത്തു? അയോധ്യ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ആലോചിച്ചു. അവിടെ രാംലല്ലാ പ്രതിഷ്ഠ നടത്തിയിരുന്നു. രാംലല്ലാ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞ് അതൊരു അജണ്ടയായിരുന്നു, അതായത് RSSഉം BJPയും കൂടെ ചേർന്ന് നടത്തിയ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു ശരിക്കും ഈ അവിടുത്തെ ശ്രീരാമ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ, രാംലല്ല പ്രതിഷ്ഠ. അങ്ങനെ വലിയ തോതിൽ ഇപ്പോഴും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡുകൾ, ക്ഷേത്രത്തിലേക്ക് നീളുന്ന റോഡുകൾ, ഇതെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എങ്കിലും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് അവിടെയുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് എടുത്തിട്ടാണ് അവിടെ മുഴുവൻ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നത്. വെറും 100,000 രൂപയും 2 ലക്ഷം രൂപയും മാത്രമാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് വെറും 2 ലക്ഷം രൂപ മാത്രമാണ് അവരുടെ സ്ഥലം എടുത്തുകൊണ്ട് പോവുക. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ വേണ്ട ഒരു നീക്കം പോലും അവിടുത്തെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും, അതായത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ വിധി തിരിയുന്നതിന് കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് ഫൈസാബാദിൽ അവധേഷ് പ്രസാദ് എന്ന ഒരു സമാജ്വാദി പാർട്ടി നേതാവ് അവിടെ നിന്നും വിജയിച്ചു പോകുന്നു. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം കൊടുക്കുവാൻ ഇന്ത്യ മുന്നണിയുടെ നേതാവായ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അദ്ദേഹം ഷേക്ക് ഹാൻഡ് ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അവരുടെ മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തും അതിനോട് ചേർന്ന ചെയറിൽ അദ്ദേഹത്തിന് സ്ഥാനം, ഇരിപ്പിടം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ്, അതായത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ UP പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ഉത്തർപ്രദേശിൽ, അവിടെ BJPയുടെ പ്രസക്തി കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് പ്രധാനമായ കാരണങ്ങൾ പലതുണ്ട്. അത് ഈ പറയുന്ന പോലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവർക്ക് അവരവകാശപ്പെടുന്ന കാര്യങ്ങൾ പോലും നൽകാതെ അവിടെ നടത്തിക്കൂട്ടിയ, അല്ലെ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് BJP ഇന്ന് നേരിടുന്ന അപജയം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, 22 കോടിയിലധികം ആൾക്കാർ ഇവിടെ UPSC പരീക്ഷകൾ എഴുതുമ്പോഴും, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ജോലി നൽകുന്ന കണക്കുകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ യുവജനങ്ങൾ പലരും ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്നു. ഏറ്റവും അധികം ജോലിയില്ലാത്ത, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള ഒരു നാടായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു.
അതേസമയം വികസനത്തിന്റെ കാര്യത്തിൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് എവിടെയൊക്കെയാണ് അടിസ്ഥാന വർഗത്തിന്റെ വികസനം എല്ലായിടത്തും കഷ്ടതയിൽ തന്നെയാണ്, തഥൈവ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പം ഗുജറാത്തിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമുക്കറിയാം, ബി ജെ പി അവിടെ നിന്നുകൊണ്ട് ബി ജെ പി പതിറ്റാണ്ടുകളായി, അല്ലെങ്കിൽ ഏകദേശം ഒരുപാട് വർഷങ്ങളായി അവിടെ നിന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബി ജെ പി. അവിടുന്ന് വരുന്ന അവിടുത്തെ അതിദരിദ്രർ, അതായത് 3 നേരം ആഹാരം പോലും കഴിക്കാനില്ലാത്ത ആൾക്കാർ, അവരുടെ എണ്ണം അതിഭീകരമാണ്. നമുക്കറിയാം വ്യവസായ ശാലകൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമായി ഗുജറാത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ സമ്പന്നന്മാർ എപ്പോഴും സമ്പന്നന്മാരാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇതാണ് നമ്മളുടെ അമ്പരപ്പിക്കുന്ന കണക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ഇന്ത്യ 138-ാം സ്ഥാനത്താണ്. എന്തിനാണെന്നറിയാം? ആളോഹരി വരുമാന പട്ടികയിൽ. നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് നിൽക്കുന്ന സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട ഒരു സ്ഥാനത്താണ്. കാര്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 3 നേരവും ആഹാരം കഴിക്കാവുന്ന എത്രയോ അധികം കുടുംബങ്ങൾ, ആളുകൾ ഇവിടെ ഉണ്ടെന്നറിയോ? അവരുടെയൊക്കെ എണ്ണം വളരെ വളരെ കുറവാണ്. അതായത് ആളോഹരി വരുമാനത്തിൽ ഇന്ത്യ 138-ാം സ്ഥാനത്താണ്. ഞാൻ പറയുന്നൊന്നുമല്ല, ഇത് IMF ഒരു വെളിപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അല്ലെ, ഈ വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വീട്ടിലെ ഉപഭോക്തൃ ചെലവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നടത്തിയ ഒരു വിശകലനത്തിലാണ് ഇത്രത്തോളം ഒരു വസ്തുതകൾ, അല്ലെങ്കിൽ ഈ ഒരു വിവരം പുറത്തു വരുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഗുജറാത്ത് മോഡൽ, അല്ലേ? ഈ എന്താണ് ഗുജറാത്ത് മോഡൽ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ഗുജറാത്ത് മോഡൽ പോലെ നമുക്കിപ്പോൾ പല ഇവിടെ കേരളത്തിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് വ്യവസായ ശാലകൾ വരുന്നില്ല? ഇവിടെ വ്യവസായ ശാലകൾ ധാരാളമായി വരേണ്ടതല്ലേ? നമ്മൾ വികസന വിരോധികളാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അതിനകത്തൊരു കാരണമുണ്ട്. കാര്യം കേരളം എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റാണ്. ഒരു വീടുകളുടെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, ജനങ്ങൾക്ക് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. വലിയൊരു പ്രദേശമൊന്നും, ഒഴിഞ്ഞ പ്രദേശമൊക്കെ കേരളത്തിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വ്യവസായ ശാലകളൊന്നും ഇവിടെ പറ്റില്ല. നമുക്കറിയാം കൊല്ലത്തൊക്കെയുള്ള ഒരു KMML പോലെയുള്ള ഒരു വ്യവസായ ശാല നടക്കുമ്പോൾ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലെ വെള്ളം പോലും കുടിക്കാൻ കൊള്ളാത്ത അത്രയും ദാരുണമായൊരവസ്ഥയിലേക്ക് പോകുന്നു. അവിടുത്തെ അരുവികളിൽ അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ വെള്ളക്കെട്ടുകളിലുള്ള വെള്ളത്തിൽ ഒരു ചെറിയ ജീവി പോലും ഇല്ല. അവിടെ ഒരു ബ്രൗൺ നിറത്തിൽ കിടക്കുന്ന വെള്ളമാണ്, അതെല്ലാം പൊല്യൂട്ടഡാണ്. അവിടുത്തെ കിണറുകളിൽ പാട പോലെ എന്തോ ഒരു രാസവസ്തു അടിഞ്ഞു കിടക്കുന്നു. KMML അവസ്ഥയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു പ്രദേശമായി ആ ചവറ എന്ന് പറയുന്ന ഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായശാലയിലൂടെ വളർന്നു പോകുന്ന ഒരു വികസനം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവിടെ രോഗികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മുടെ കേരളത്തിന് പറ്റിയ ഒന്ന് IT വ്യവസായം നമ്മുടെ കേരളത്തിന് പറ്റിയതാണ്. 2 ടൂറിസത്തിനും IT കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ. പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ വ്യവസായശാലകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവിടെ സാധാരണക്കാർ ഇപ്പോഴും പട്ടിണിയിൽ തന്നെ, മുഴു പട്ടിണിയിൽ കഴിയുന്നു? അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് വരുന്നത്. അതായത് സമ്പന്നരാണ് വളരെ സമ്പന്നരാകും, ദരിദ്രരായിട്ടുള്ള ആൾക്കാരോ കൂടുതൽ ദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ 98% ആളുകൾക്ക് ഇപ്പോഴും 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. അതായത് അതേസമയം നമ്മൾ ഗുജറാത്തിലെ കണക്ക് നോക്കുമ്പോൾ കേവലം 31% ആളുകൾക്ക് മാത്രമാണ് നമുക്ക് 3 നേരം ആഹാരം കഴിക്കാൻ കിട്ടുന്നത്. അല്ലേ, ഏറ്റവും പിന്നിലുള്ള ഗുജറാത്ത് മാത്രമല്ല, ഇനിയുണ്ട്. ഇനിയും അതല്ല, മിക്കവാറും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിലാണ്. അതായത് രാജസ്ഥാനുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, UP, ഈ സംസ്ഥാനങ്ങൾ എല്ലായിടത്തും തന്നെ സത്യത്തിൽ ഈ പറയുന്ന ആൾക്കാർ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദരിദ്രനായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ദരിദ്രരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചവയെല്ലാം തന്നെ. അവിടെയെല്ലാം ഈ BJP ആണ് ഭരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതാണ് അവസ്ഥ. അപ്പോൾ BJP ലക്ഷ്യം എന്താണ്? അതേസമയം രാംലല്ല പ്രതിഷ്ഠിച്ചു, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അല്ലേ, നമുക്ക് അറിയാവുന്ന വല്ലഭായ് പട്ടേലിൻ്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസനങ്ങളല്ലേ? അല്ലേ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇതൊക്കെയാണ് ഇവർ വികസനം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങൾ പണിയുക, പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിയുക. ക്ഷേത്രത്തിൻ്റെ പണി തീർന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ പള്ളി എവിടെ? പള്ളിയും കൂടെ പണിയണമല്ലോ. പള്ളി എവിടെ? ആ പള്ളിയെക്കുറിച്ച് ആർക്കും അറിയില്ല. പള്ളി ഒരു വലിയ ഒരു പ്രത്യേക പ്രദേശത്ത് ഇവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ കെട്ടിടം മാത്രമാണ് പള്ളിയായിട്ടുള്ളത്. അവിടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. അവർക്ക് വേണ്ട തുകയുടെ 10% പോലും അവർക്ക് പിരിവിലൂടെ, ആ പള്ളി പണിയാൻ ആവശ്യമായ തുകയുടെ ഒരു 10% പോലും അവർക്ക് പിരിവിൽ നിന്ന് ലഭിച്ചിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ വരുന്ന ദാരുണമായ അവസ്ഥയാണ് യു പി എ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതായത് വർഗീയമായി ചേരുതിരിവ് ഉണ്ടാക്കുക, വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ കണ്ണ് മൂടിക്കിട്ടുക അവിടുത്തെ ജനങ്ങളുടെ. അത്തരത്തിൽ നിന്നുള്ള ആ മൂടാപ്പിൽ നിന്ന്, അത്തരം കണ്ണ് മൂടിക്കിട്ടുന്ന അവസ്ഥകളിൽ നിന്നും അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ തവണ യു പിയിലുണ്ടായ തെരഞ്ഞെടുപ്പും. ഇത്തവണ 400 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു മാർജിൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറങ്ങിയ ബി ജെ പിക്ക് കിട്ടിയ തിരിച്ചടിയും എന്ന് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.